അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഗവേഷകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഒരുപോലെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആകർഷകമായ ഒരു പ്രാണിയാണ് പ്രോബർഗ്രോത്തിയസ് സാങ്വിനോളൻസ് എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഇന്ത്യൻ റെഡ്ബഗ്. ഇവയ്ക്ക് ശ്രദ്ധേയമായ ചുവന്ന നിറവും നിഗൂഢമായ പെരുമാറ്റരീതികളും ആണ് ഉള്ളത്. ഈ വീഡിയോയിൽ ഇന്ത്യൻ റെഡ്ബഗിന്റെ ആവാസ വ്യവസ്ഥ, ഭക്ഷണക്രമം, പുനരുൽപ്പാദനം, പാരിസ്ഥിതിക പങ്ക്, സംരക്ഷണ നില, ഭാവി ഗവേഷണത്തിനുള്ള വഴികൾ തുടങ്ങിയ വശങ്ങൾ പരിശോധിക്കുന്നു. വ്യത്യസ്തമായ സവിശേഷതകളും പെരുമാറ്റങ്ങളും കൊണ്ട് ശാസ്ത്രജ്ഞരെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഇനമാണ് ഇന്ത്യൻ റെഡ്ബഗ് എന്ന ഈ നിഗൂഢമായ പ്രാണികൾ. സാധാരണയായി ഇവ ഇന്ത്യയിലുടനീളം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഓരോ നാട്ടിലും വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെറുജീവികളുടെ പേരുകൾ അവയുടെ രൂപത്തെപ്പോലെ തന്നെ തികച്ചും കൗതുകകരമാണ്. വടക്കൻ കേരളത്തിൽ ഇവയെ ചാളി, തമ്പാൻ, കോട്ടക്കച്ചാത്തൻ, മരക്കൂർ, മുരുക്കുമൂട്ട്, എച്ചൂട്ടി, പൂളപ്രാണി, നാക്കൂർ, മൂടോട്ടി എന്നും, മധ്യകേരളത്തിൽ ഇവയെ അമ്പാടിപ്പെയ്യ്, മരോട്ടിച്ചാത്തൻ, മരോട്ടിപ്പാറ്റ്, മാനത്തെപ്പെയ്യ്, മാങ്ങാനൊണച്ചി എന്നും, തെക്കൻ കേരളത്തിൽ ഇവയെ പൊട്ടക്കളപുഴു, മാങ്ങാപ്രാണി, ചെള്ള്, മരോട്ടിപ്പൂച്ചി, പെരുമരം പാറ്റ, കട്ടമൂട്ട മരോട്ടിപ്രാണി, മരോട്ടിപ്പക്കി, ചെല്ലി എന്നും, ലക്ഷദ്വീപിൽ ഇവയെ കുർഭ എന്നും ആണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇവയെ ഏത് പേരിൽ അറിയപ്പെടുന്ന എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ത്യൻ റെഡ്ബഗിന്റെ സവിശേഷത അതിന്റെ തിളങ്ങുന്ന ചുവപ്പ് നിറമാണ്. ഇത് ഇരയാക്കാൻ സാധ്യതയുള്ള മൃഗത്തിന് ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു. അവയ്ക്ക് പരന്ന ശരീര ആകൃതി, ഉയർന്നു നിൽക്കുന്ന ആന്റിനകൾ, ചിറകുകളിൽ സങ്കീർണമായ പാറ്റേണുകൾ എന്നിവയുണ്ട്. ഇവ വലിപ്പത്തിൽ താരതമ്യേന ചെറുതാണ്. വനങ്ങൾ, പുൽമേടുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവയുൾപ്പെടെ സമൃദ്ധമായ പച്ചപ്പിലാണ് ഇന്ത്യൻ റെഡ്ബഗുകൾ സാധാരണയായി കാണപ്പെടുന്നത്. സമൃദ്ധമായ സസ്യജാലങ്ങളുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നതായി അറിയപ്പെടുന്ന ഇവ പലപ്പോഴും ചെമ്പരത്തി, പരുത്തി, മറ്റ് പൂച്ചെടികൾ തുടങ്ങിയ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. കേരളം, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ റെഡ്ബഗ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ പ്രാണികൾ ഉപോഷ്ണമേഖലാ കാലാവസ്ഥകളിൽ വളരുന്നു. മൂർച്ചയുള്ളതും വലിച്ചു കുടിക്കാൻ കഴിയുന്നതുമാണ് അവയുടെ വായഭാഗം. ഇത് സസ്യങ്ങളിൽ നിന്ന് സ്രവം വേർതിരിച്ചെടുക്കാൻ സഹായകമാണ്. സസ്യങ്ങളുടെ ടിഷ്യു തുളച്ചുകയറാനും പോഷക സമൃദ്ധമായ സ്രവം കുടിക്കാനും അവയുടെ പ്രത്യേക മുഖഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. അവ പലപ്പോഴും അവയുടെ ആതിഥേയ സസ്യങ്ങളുടെ തണ്ടുകളിലും ഇലകളിലും കാണപ്പെടുന്നു. അവിടെ അവയുടെ നിലനിൽപ്പിനും വികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിന് അവസ്രവം ഭക്ഷിക്കുന്നു. ഇനചേരൽ സമയത്ത് പുരുഷ ഇന്ത്യൻ റെഡ്ബഗുകൾ സ്ത്രീ ഇണകളെ ആകർഷിക്കുന്നതിനായി വിവാഹാഭ്യർത്ഥന അഥവാ പ്രണയബന്ധം തുടങ്ങിയ ആചാരങ്ങളിൽ ഏർപ്പെടുന്നു. ആതിഥേയ സസ്യങ്ങളിൽ ഇനചേരൽ സാധാരണയായി സംഭവിക്കുന്നു. അവിടെ പുരുഷന്മാർ സ്ത്രീകൾക്ക് പങ്കാളികൾ എന്ന നിലയിൽ അവരുടെ അനുയോജ്യത സൂചിപ്പിക്കുന്നതിന് പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇനചേരലിനുശേഷം പെൺ ഇന്ത്യൻ റെഡ്ബഗുകൾ പലപ്പോഴും കൂട്ടം കൂട്ടമായി സസ്യങ്ങളുടെ ഉപരിതലത്തിൽ മുട്ടയിടുന്നു. മുട്ടകൾ വിരിയുകയും ഇത് നിംഫുകളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. നിംഫ് എന്നാൽ മുതിർന്നവരുടെ ഒരു ചെറു രൂപം. പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് നിംഫുകൾ പല ഘട്ടങ്ങളിൽ ആയി നിരവധി മോൾഡ് എന്ന തൊലി, രോമം തുടങ്ങിയവ പൊഴിക്കൽ പ്രക്രിയയിലൂടെ കടന്നുപോകുകയും ഇന്ത്യൻ റെഡ്ബഗിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ റെഡ്ബഗ് ഒരു പ്രാഥമിക ഉപഭോക്താവെന്ന നിലയിലും ഇരപിടിയൻ എന്ന നിലയിലും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നു. സസ്യസ്രവം ഭക്ഷിക്കുന്ന ഈ ഊർജ്ജസ്വലമായ പ്രാണികൾ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ പോഷക ചംക്രമണത്തിന് കാരണമാകുന്നു. കൂടാതെ അവ വിവിധ കീടഭോജികളുടെ ഇരയായി വർത്തിക്കുകയും അവയുടെ ആവാസ വ്യവസ്ഥയുടെ ജൈവവൈവിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ റെഡ്ബഗ് ആവാസ വ്യവസ്ഥയിലെ നിരവധി ജീവജാലങ്ങളുമായി സങ്കീർണമായ ഇടപെടലുകളിൽ ഏർപ്പെടുന്നു. വേട്ടയാടലിലൂടെയും വിഭവങ്ങൾക്കായുള്ള മത്സരത്തിലൂടെയും ഈ ചുവന്ന കീടങ്ങൾ മറ്റ് പ്രാണികളുടെയും സസ്യങ്ങളുടെയും ജനസംഖ്യയെ സ്വാധീനിക്കുന്നു. പാരിസ്ഥിതിക സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളുടെ സങ്കീർണമായ കണ്ണി മനസ്സിലാക്കുന്നതിന് ഈ ഇടപെടലുകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. പാരിസ്ഥിതിക പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ റെഡ്ബഗുകൾ അവയുടെ നിലനിൽപ്പിന് വിവിധ ഭീഷണികൾ നേരിടുന്നു. ആവാസ വ്യവസ്ഥയുടെ നാശം, കീടനാശിനികളുടെ ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ അവരുടെ ജനസംഖ്യയെ ബാധിക്കുന്ന പ്രാഥമിക വെല്ലുവിളികളിലൊന്നാണ്. ഈ ഭീഷണികൾ ചുവന്ന കീടങ്ങളെ അപകടത്തിലാക്കുക മാത്രമല്ല അവയുടെ ആവാസ വ്യവസ്ഥയുടെ അതിലോലമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യൻ റെഡ്ബഗിനായുള്ള സംരക്ഷണ ശ്രമങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിലും കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലും അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സുസ്ഥിര സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും അവയുടെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലൂടെയും ഇന്ത്യൻ റെഡ്ബഗിന്റെയും അവവസിക്കുന്ന ആവാസ വ്യവസ്ഥയുടെയും ഭാവി സംരക്ഷിക്കാൻ സംരക്ഷണവാദികൾ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ റെഡ്ബഗിനെക്കുറിച്ചുള്ള നിലവിലെ ഗവേഷണം, അവയുടെ പെരുമാറ്റം, പ്രത്യുൽപാദന ജീവശാസ്ത്രം, ആതിഥേയ സസ്യങ്ങളുമായുള്ള ഇടപെടൽ തുടങ്ങിയ വശങ്ങൾ പരിശോധിക്കുന്നു. ഈ നിഗൂഢ പ്രാണികളുടെ പരിസ്ഥിതിയെക്കുറിച്ചും പരിണാമ ചരിത്രത്തെക്കുറിച്ചും ഉൾക്കാഴ്ച നേടുന്നതിനായി ശാസ്ത്രജ്ഞർ അവരുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുകയാണ്.
ഇന്ത്യൻ റെഡ് ബഗിനെക്കുറിച്ചുള്ള ഭാവി പഠനങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം, അവയുടെ വിതരണത്തിൽ ചെലുത്തുന്ന സ്വാധീനം, ആവാസവ്യവസ്ഥയുടെ സേവനങ്ങളിൽ അവയുടെ പങ്ക്, പാരിസ്ഥിതിക ആരോഗ്യത്തിന്റെ ബയോഇൻഡിക്കേറ്ററുകളായി ഈ പ്രാണികളെ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത തുടങ്ങിയ വിഷയങ്ങൾ പരിശോധിക്കാൻ കഴിയും. ഗവേഷണ ശ്രമങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ ഈ ആകർഷകമായ ജീവികളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും പ്രകൃതിയിൽ അവയുടെ പ്രാധാന്യവും കൂടുതൽ ദൃഢമാക്കാൻ നമുക്ക് കഴിയും. നമുക്ക് വീണ്ടും രസകരമായ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.